ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഞാനും ഇവനും ഗൾഫിൽ ഒരേ കമ്പനിയിലായിരുന്നു, ചെയ്തതും ഒരേ ജോലിയാണ്. ഇതിനിടയിൽ അയാൾ ഒരു വീടും വെച്ച് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും കൊടുത്തു, ദൈവ അന്തസ്സായിട്ട് വിവാഹവും കഴിപ്പിച്ചു. എങ്ങനെയാണോ ഇതൊക്കെ KSFE ചിട്ടി ഒരു സമ്പാദ്യം മാത്രമല്ല, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഒരു സത്യം കൂടിയാണ്. ഇപ്പോഴതാ KSFE പ്രവാസി ചിട്ടിയും ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 6, വ്യാഴാഴ്ച. കോവിഡ് മൂലം ജോലിസ്ഥലത്തേക്ക് മടങ്ങാൻ കഴിയാത്ത പ്രവാസികൾക്ക് 5,000 രൂപ വീതം ധനസഹായം. ഇതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 50 കോടി രൂപ നോർക്ക റൂട്ട്സിന് അനുവദിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. നേരത്തെ അനുവദിച്ച 8.5 കോടി രൂപയ്ക്ക് പുറമെയാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോവിഡ് പോരാട്ടം നയിക്കുന്ന നാഷണൽ ഹെൽത്ത് മിഷൻ ജീവനക്കാരുടെ പ്രതിഫലം 20 മുതൽ 30% വർദ്ധിപ്പിച്ചു. കരാർ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ടവർക്കാണ് ആനുകൂല്യം. റിസ്ക് അലവൻസും നൽകും. ഇതിനായി പ്രതിമാസം 22.68 കോടി രൂപ അധികമായി അനുവദിക്കും. സംസ്ഥാനത്ത് ഇന്നലെ 1,195 പേർക്ക് കൂടി കോവിഡ്. സമ്പർക്കത്തിലൂടെ 971 പേർക്ക് രോഗം ബാധിച്ചു. 79 പേരുടെ ഉറവിടം വ്യക്തമല്ല. വിദേശത്തുനിന്ന് വന്ന 66 പേർക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന 125 പേർക്കും 13 ഹെൽത്ത് വർക്കർമാർക്കും രോഗം സ്ഥിരീകരിച്ചു. 1,234 പേർ രോഗമുക്തി നേടി. 147,074 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 515. ഇന്നലെ കേരളത്തിൽ 7 മരണം. കോഴിക്കോട് ചോമ്പോല സ്വദേശി പുരുഷോത്തമൻ, കോഴിക്കോട് ഫറൂഖ് സ്വദേശി പ്രഭാകരൻ, കോഴിക്കോട് കക്കട്ടിൽ സ്വദേശി മരക്കാർകുട്ടി, കൊല്ലം വെള്ളിനല്ലൂർ സ്വദേശി അബ്ദുൽ സലാം, കണ്ണൂർ ഇരിക്കൂർ സ്വദേശി യശോദ, കാസർഗോഡ് ഉടുമ്പുത്തല സ്വദേശി അസൈനാർ ഹാജി, എറണാകുളം തൃക്കാക്കര സ്വദേശി ജോർജ് ദേവസി എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രോഗികളായവരുടെ ജില്ല തിരിച്ചുള്ള വിവരം. തിരുവനന്തപുരം 274, മലപ്പുറം 167, കാസർഗോഡ് 128, എറണാകുളം 120, ആലപ്പുഴ 108, തൃശൂർ 86, കണ്ണൂർ 61, കോട്ടയം 51, കോഴിക്കോട് 39, പാലക്കാട് 41, ഇടുക്കി 39, പത്തനംതിട്ട 37, കൊല്ലം 30, വയനാട് 14. സംസ്ഥാനത്ത് 21 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി. ഇതോടെ ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 515. 15 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ആരോഗ്യപ്രവർത്തകരുടെ ജോലിഭാരം കുറയ്ക്കാനാണ് കോവിഡ് പ്രതിരോധത്തിൽ പോലീസിന് കൂടുതൽ ചുമതലകൾ നൽകിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യപ്രവർത്തകരുടെ ജോലി പോലീസിന് കൈമാറുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. രോഗവ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ പോലീസിന്റെ സേവനം കൂടുതൽ പ്രയോജനപ്പെടുത്തണം. ആരോഗ്യപ്രവർത്തകരുടെ ജോലിയല്ല പോലീസ് ചെയ്യുക, മുഖ്യമന്ത്രി പറഞ്ഞു. വഞ്ചിയൂർ ട്രഷറിയിൽ കോടികളുടെ തട്ടിപ്പിന് അറസ്റ്റിലായ സീനിയർ അക്കൌണ്ടന്റായിരുന്ന MR ബിജുലാലിനെ പിരിച്ചുവിട്ടു. ഇയാൾ പണം മാറ്റിയത് ഭാര്യയുടെയും സഹോദരിയുടെയും അക്കൌണ്ടുകളിലേക്ക്. തട്ടിയെടുത്ത പണം ഓൺലൈൻ റമ്മി കളിക്കാനാണ് ഉപയോഗിച്ചത്. ഭൂമിയും സ്വർണവും വാങ്ങിയെന്നും പോലീസ്. 2 കോടി രൂപയ്ക്ക് പുറമെ 74 ലക്ഷം രൂപ കൂടി തിരിമറി നടത്തി. പണം തട്ടിയെടുത്തിട്ടില്ലെന്നും തന്റെ പേരിൽ മറ്റാരോ തട്ടിപ്പ് നടത്തിയതാണെന്നും ബിജുലാൽ. കസ്റ്റഡിയിലാകുന്നതിനു മുമ്പ് ചാനൽ ഓഫീസിൽ എത്തി അഭിമുഖത്തിൽ പങ്കെടുത്ത ബിജുലാലിനെ അഭിഭാഷകന്റെ ഓഫീസിൽ നിന്നാണ് പിടികൂടിയത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ നടപടി. സ്വത്ത് മരവിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്ട്രേഷൻ IG കത്ത് നൽകി. സ്വത്ത് വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൈമാറണം. ഇവ പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടും. പ്രതികളായ സ്വപ്ന സുരേഷ്, സന്ദീപ്, സരിത്, ഫൈസൽ ഫരീദ് എന്നിവരുടെ സ്വത്തുക്കൾ മരവിപ്പിക്കാനാണ് നീക്കം. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട്. വൈദ്യരക്തം സ്ഥാപനങ്ങളുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അഷ്ടവൈദ്യൻ ET നാരായണൻ മോസ് അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ഒല്ലൂർ തൈക്കാട്ടുശേരിയിലെ വസതിയിലായിരുന്നു അന്ത്യം. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ, 4 വാഷിൽ ഫെയ്ഡായി, ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്, പുതിയ ഹെൻകോ മാറ്റ്. ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ, ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവും ആവില്ല. ഹെൻകോ മാറ്റ് വെറും വാഷ് അല്ല, കെയർ. എല്ലാ കാലത്തും ഹിന്ദുത്വ പ്രീണനമാണ് കോൺഗ്രസ് നയമെന്നും ബാബറി മസ്ജിദ് പൊളിച്ചത് കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ.
അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ മൗനാനുമതിയോടെയാണ് എല്ലാം നടന്നത്. മസ്ജിദിൽ ഹിന്ദുക്കൾക്ക് ആരാധന അനുവദിച്ചതും കോൺഗ്രസ് സർക്കാരാണ്. രാമക്ഷേത്രം സംബന്ധിച്ച് പ്രിയങ്കാഗാന്ധിയുടെ പ്രസ്താവനയിൽ പുതുമ തോന്നുന്നില്ലെന്നും പിണറായി. രാമക്ഷേത്രം നിർമ്മാണത്തെക്കുറിച്ച് ചോദ്യം. കോവിഡ് വ്യാപനം എങ്ങനെ തടയാമെന്നാണ് ഇപ്പോൾ നോക്കേണ്ടതെന്ന് മറുപടി. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മാധ്യമങ്ങൾക്ക് ഇങ്ങനെ മറുപടി നൽകിയത്. കോവിഡ് വ്യാപനം 19 ലക്ഷം കവിഞ്ഞു. 10,000 ദാരിദ്ര്യത്തിലാണ്. ഈ പ്രശ്നങ്ങൾ എങ്ങനെ മറികടക്കാമെന്നാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടത്, മുഖ്യമന്ത്രി പറഞ്ഞു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ അടക്കം 4 പേർ അറസ്റ്റിൽ. സംസ്ഥാന അധ്യക്ഷൻ ഷോബി, നിധിൻ, ജിത്തു എന്നിവരെയും ക്രൈംബ്രാഞ്ച് സംഘം തൃശൂരിൽ അറസ്റ്റ് ചെയ്തു. മുൻ വൈസ് പ്രസിഡന്റായിരുന്ന സി ബി മുകേഷിന്റെ പരാതിയിലാണ് നടപടി. ബലാത്സംഗ കേസിലെ പ്രതിസ്ഥാനത്തുനിന്ന് ഒഴിവാക്കണമെന്ന ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളി. വിചാരണ നേരിടണമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു. ആരോപണം കെട്ടിച്ചമച്ചതാണെന്ന് അവകാശപ്പെട്ടാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ സുപ്രീംകോടതിയെ സമീപിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിനെ വോട്ടർ പട്ടികയുടെ 2-ഘട്ട പുതുക്കൽ ഈ മാസം 12 തുടങ്ങുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വി ഭാസ്കരൻ. അന്തിമ വോട്ടർ പട്ടിക 26 സെപ്റ്റംബർ പ്രസിദ്ധീകരിക്കും. ജൂൺ 17 പ്രസിദ്ധീകരിച്ച പട്ടികയാണ് വീണ്ടും പുതുക്കുന്നത്. ഗോവർദ്ധന പർവ്വതം ഉയർത്താൻ ശ്രീകൃഷ്ണനെ കുട്ടികൾ സഹായിച്ചതുപോലെ, സ്വാതന്ത്ര്യം നേടാൻ ഗാന്ധിജിയിലെ ഇന്ത്യയിലെ ജനങ്ങൾ പിന്തുണച്ചതുപോലെ, എല്ലാവരുടെയും പ്രയത്നത്താലാണ് രാമക്ഷേത്ര നിർമ്മാണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യയിൽ ഉയരുന്ന രാമക്ഷേത്രം ശ്രീരാമന്റെ നാമം പോലെ സമ്പന്നമായ ഇന്ത്യൻ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുമെന്നും മോദി പറഞ്ഞു. രാമക്ഷേത്രത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പതിറ്റാണ്ടുകൾ നീണ്ട അധ്വാനത്തിന്റെ ഫലമായാണ് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം തുടങ്ങുന്നതെന്ന് RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത്. RSSന്റെ 30 വർഷത്തെ ശ്രമം ഇതോടെ ഫലം കണ്ടു. അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മോഹൻ ഭാഗവത്. ആഗോളതലത്തിൽ ഇന്നലെ ഏറ്റവുമധികം രോഗവ്യാപനം നടന്നത് ഇന്ത്യയിൽ. ഇന്നലെ 56,626 പുതിയ രോഗികളാണ് ഇന്ത്യയിലുണ്ടായത്. മരണം 40,000 കടന്നു. രോഗബാധിതരുടെ എണ്ണം 20 ലക്ഷത്തിലേക്ക്. ഇന്നലെ 919 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 40,739. 56,626 പേർ കൂടി രോഗികളായതോടെ ഇതുവരെ രോഗബാധിതർ 19,63,239. 5.94 ലക്ഷം പേരാണ് ചികിത്സയിലുള്ളത്. 13.27 ലക്ഷം പേർ രോഗമുക്തരായി. മഹാരാഷ്ട്രയിൽ ഇന്നലെ 334 പേർ മരിക്കുകയും 10,309 പേർ കൂടി രോഗികളാകുകയും ചെയ്തു. 1.45 ലക്ഷം പേരാണ് ചികിത്സയിലുള്ളത്. 112 പേർ കൂടി മരിച്ച തമിഴ്നാട്ടിൽ 5,175 പേർ കൂടി രോഗികളായി. ആന്ധ്രയിൽ 10,128 പേരും, കർണാടകത്തിൽ 5,619 പേരും, ഉത്തർപ്രദേശിൽ 4,078 പേരും പുതുതായി കോവിഡ് രോഗികളായി. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രിയങ്കാഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗിന്റെ പ്രമേയം. പ്രസ്താവന അനവസരത്തിലാണെന്ന് പ്രമേയം കുറ്റപ്പെടുത്തി. പാണക്കാട് ചേർന്ന ദേശീയ സമിതി യോഗത്തിലാണ് ലീഗ് പ്രമേയം പാസാക്കിയത്. സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആദരമർപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ സേനകൾ മ്യൂസിക് ബാൻഡുകൾ സംഘടിപ്പിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം. സൈന്യത്തിൽ സാമൂഹിക മാധ്യമങ്ങൾ വിലക്കിയ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. ലഫ്റ്റനന്റ് കേണൽ പി കെ ചൌധരിയാണ് കോടതിയെ സമീപിച്ചത്. ടിക്കറ്റിൽ പുതുപുത്തൻ റൈഡുകൾ നിറഞ്ഞ ഡ്രീം വേൾഡും തണുപ്പിന്റെ വിസ്മയമായ സ്നോ വേൾഡും ഈ അവധിക്കാലം ഡ്രീം വേൾഡിൽ തന്നെ. ഡ്രീം വേൾഡ് വാട്ടർ പാർക്ക് ചാലക്കുടി. ഉത്തർപ്രദേശിലെ 9-ാമത്തെ മന്ത്രിക്കും കോവിഡ്. നിയമമന്ത്രി ബ്രിജേഷ് പതാക്കിനെ കോവിഡ് സ്ഥിരീകരിച്ചു. മന്ത്രി കോമൽ റാണി വരുൺ നേരത്തെ കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു. കശ്മീരിനെ പ്രത്യേക പദവി റദ്ദാക്കിയതിന്റെ വാർഷിക പരിപാടി ചർച്ച ചെയ്യാൻ നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള വിളിച്ച സർവകക്ഷി യോഗം നടത്താനായില്ല. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ 2 ദിവസത്തേക്ക് കർഫ്യൂ പ്രഖ്യാപിക്കുകയും യാത്രാവിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തതോടെ നേതാക്കൾക്ക് യോഗത്തിന് എത്താനായില്ല. അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഭൂമിപൂജ സമയത്ത് കർസേവകരുടെ ത്യാഗത്തെ വിസ്മരിച്ചവർ രാമദ്രോഹികളാണെന്ന് ശിവസേന മുഖപത്രം സാംന. ഭൂമിപൂജ ചടങ്ങ് മുഴുവൻ രാജ്യത്തിന്റെയും ജനങ്ങളുടേതുമാണ്.
എന്നാൽ ആർക്കും അംഗീകാരം കിട്ടരുത് എന്നുള്ള നിർബന്ധം എന്തിന്? സാംനയിലെ മുഖപ്രസംഗം ചോദിക്കുന്നു. ഏറ്റവും മികച്ച മാനുഷിക ഗുണങ്ങളുടെ സമന്വയമാണ് ശ്രീരാമനെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. രാമൻ അനീതിയെയും ക്രൂരതയെയും എതിർത്തു. രാമൻ സ്നേഹമാണ്, വിദ്വേഷമില്ലാത്ത കാരുണ്യമാണ്, രാഹുൽ ട്വീറ്റ് ചെയ്തു. രണ്ടു ദിവസത്തെ തോരാമഴയ്ക്ക് പിറകെ ശക്തമായ കാറ്റ് മുംബൈ നഗരത്തെ വിറപ്പിച്ചു. മുംബൈയിലെ കൊളാബിയിൽ മണിക്കൂറിൽ 106 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശിയത്. ആയിരക്കണക്കിന് കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ തകർന്നു. നിരവധി മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീണു. ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി മുടങ്ങി. പലയിടത്തും വെള്ളപ്പൊക്കമാണ്. നടൻ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മുൻ മാനേജർ ദിഷ സാലിയന്റെ ശരീരത്തിൽ പരിക്കുകളുണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വീഴ്ചയിൽ തലക്കേറ്റ പരിക്കുകൾ കൂടാതെയാണ് ഈ പരിക്കുകൾ. ജൂൺ 9 മുംബൈയിലെ പ്രതിശ്രുത വരന്റെ ഫ്ളാറ്റിലെ 14 നിലയിൽ നിന്ന് താഴേക്ക് ചാടിയാണ് ദിഷ ആത്മഹത്യ ചെയ്തത്. ജ്യോതി ലാബ്സ് ലിമിറ്റഡിന് ജൂണിൽ അവസാനിച്ച ആദ്യ പാദത്തിൽ 433 കോടി രൂപ വിറ്റുവരവ്. അറ്റാദായം 50 കോടി രൂപ. വിറ്റുവരവിൽ മുൻ വർഷത്തേക്കാൾ 2.5% അറ്റാദായത്തിൽ 33.8% വർധന. ലോക്ഡൌണിന് മുമ്പുള്ള സ്ഥിതി വീണ്ടെടുത്തെന്ന് മാനേജിംഗ് ഡയറക്ടർ MR ജ്യോതി. ലോകത്ത് COVID-19 ബാധിച്ച് ഇന്നലെ 6,587 പേർ കൂടി മരിച്ചു. 2,62,351 പേർ കൂടി രോഗികളായി. ഇതുവരെ 7,10,036 പേരാണ് മരിച്ചത്. ആകെ രോഗബാധിതർ 1.89 കോടി. ബ്രസീലിൽ 1,322 പേരും അമേരിക്കയിൽ 1,291 പേരും മെക്സിക്കോയിൽ 857 പേരും ഇന്നലെ മരിച്ചു. ഇംഗ്ലണ്ട് പാകിസ്ഥാൻ 1 ടെസ്റ്റ് ക്രിക്കറ്റ് മഴ മുടക്കി. ബാറ്റിംഗ് തിരഞ്ഞെടുത്ത പാകിസ്ഥാൻ 2 നഷ്ടത്തിൽ 121 റൺസ് എടുത്തപ്പോഴേക്കും മഴ കളി മുടക്കി. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 7 സീസണിനൊരുങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മണിപ്പൂർ സ്വദേശിയായ ദേനേചന്ദ്ര മേതയും എത്തി. പ്രതിരോധ നിരയിലാണ് ഈ 26-കാരൻ കളിക്കുക. IPL സ്പോൺസർഷിപ്പിൽ നിന്ന് ചൈനീസ് കമ്പനി വിവോ പിന്മാറിയതോടെ TV പരസ്യമടക്കം നഷ്ടം 250 കോടി രൂപ. സ്പോൺസർ പിന്മാറിയെങ്കിലും ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഇന്ത്യൻ ടീമിനെ UAE ക്വാറന്റൈനിൽ താമസിക്കാൻ റിസോർട്ട് ബുക്ക് ചെയ്തു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ദ ഡെയിലി ന്യൂസ് .in വാർത്തകൾ ഇരൽ തുമ്പിൽ.